സ്വർണം, ഉന്നത മുന്തിയ ലോഹങ്ങൾ സൂക്ഷിക്കുവാനുള്ള ഗോഡൌണ് വരെ സെയ്ദി അബ്ദുൽ ഖാദിർ ജീലാനി തങ്ങൾക്കുണ്ടായിരുന്നു എന്ന് ഇമാം അബ്ദുൽ വഹാബ് ഷാറാനിയെ പോലുള്ളവർ എഴുതി വച്ചിട്ടുണ്ട്. വലിയ ബിസിനസ് പ്രമുഖനായിരുന്നു എന്നും കപ്പലുകൾ തുറമുഖങ്ങളിൽ വന്നുപോയി ബിസിനസ് നടത്തുന്നത് സെയ്ദി അബ്ദുൽ ഖാദിർ ജീലാനി റളിയല്ലാഹു അൻഹുവിൻ്റെ സ്വന്തം ഉടമസ്ഥാവകാശയിലുണ്ടായിരുന്നു എന്ന് ചരിത്രം പറയുന്നുണ്ട്. അബുൽ ഹസൻ ഷാദുലി റളിയല്ലാഹു അൻഹു ആത്മീയമായി ഉയർന്ന ആളായിരുന്നു എന്നും ആഡംബരപൂർണമായ ജീവിതം നയിച്ചു എന്നും അലങ്കാരഭൂയിഷ്ഠമായ വേഷവിധാനം താൻ അനുഭവിച്ചിരുന്നു എന്നും ചരിത്രം പറയുന്നുണ്ട്. അബുൽ ഹസൻ ഷാദുലി റളിയല്ലാഹു അൻഹു എന്ന ആത്മീയ മാർഗത്തിലെ ഉയർന്ന മഹാത്മാവിൻ്റെ അടുത്ത് കീറിപ്പറിഞ്ഞ രോമക്കുപ്പായമണിഞ്ഞ ഒരു സൂഫി വ്യാജവാദി വന്നുകൊണ്ട് ഞാനാണ് സൂഫി എന്ന് പറഞ്ഞപ്പോൾ സെയ്ദി അബുൽ ഹസൻ ഷാദുലി റളിയല്ലാഹു അൻഹു പറഞ്ഞത്, നിങ്ങളുടെ ഈ മുഷിഞ്ഞ വസ്ത്രവും വെറും രോമക്കുപ്പായവും ഇതെല്ലാമാണ് നിങ്ങളുടെ ആത്മീയ മുന്നേറ്റത്തിൽ നിങ്ങൾ സ്വീകരിക്കുന്ന ശൈലിയെങ്കിൽ നിങ്ങളെ കാണുന്ന ശിഷ്യന്മാരും അനുവാചകരും മനസ്സിലാക്കും, നിങ്ങളുടെ നാഥനായ അള്ളാഹു പരമദരിദ്രനാണ്, ഒന്നും തരാൻ കഴിയില്ലാത്ത സാധുവാണ്. എന്നാൽ എൻ്റെ ഈ വീടും പരിസരവും വസ്ത്രവും ഭൗതികമായ സന്തോഷങ്ങളും കാണുമ്പോൾ എൻ്റെ അനുചരന്മാർക്ക് മനസ്സിലാകും എൻ്റെ റബ്ബ് വനിയാണ്, സമ്പന്നനാണ്, നിരാശ്രയനാണ്, ഐശ്വര്യവാനാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ. ഇന്നല്ലദീന യത്ലൂന കിതാബല്ലാഹി വഅഖാമുസ്സലാത്ത വഅൻഫഖൂ മിമ്മാ റസഖ്നാഹും സിർറൻ വഅലാനിയതൻ യർജൂന തിജാരതൻ ലൻ തബൂർ. സദഖല്ലാഹുൽ അസീം. ലൗകിക വ്യവഹാര മേഖലയിൽ ലോക ആസ്ഥാനമായി വാഴുന്ന ദുബൈയിൽ സത്യവിശ്വാസബോധവും ആദർശവുമുള്ള ഒരു കൂട്ടം ബിസിനസ്സുകാർ ഇസ്ലാമിക ബോധത്തിലൂടെ ജീവിക്കണമെന്ന് ആശയുള്ള ഒരു പറ്റം സമ്പന്നർ ഒരു ബിസിനസ് കൗൺസിലിംഗ് നടത്തുന്നുണ്ട്. തങ്ങളുടെ ബിസിനസ് വിജയത്തിലൂടെ മുന്നേറാനുള്ള മാർഗമെന്താണ്, ഇഹ ലോക ജീവിതത്തിലും പരലോക ജീവിതത്തിലും നഷ്ടം വരുത്താത്ത, അതോടൊപ്പം ലൗകികമായി സമ്പത്തും ഐശ്വര്യവും വളരുന്ന ബിസിനസ്സിനെ കുറിച്ചുള്ള മീറ്റിംഗാണ്, കൗൺസിലിംഗാണ്, മോട്ടിവേഷനാണ്. പ്രസ്തുത ബിസിനസ് മീറ്റിൽ ആത്മീയമായി ഉദ്ബോധനം നടത്തുന്ന ഒരാളും ക്ഷണിക്കപ്പെട്ടു. അവരോട് എന്തു ഉദ്ബോധനം നടത്തണം എന്നതാണ് ഇപ്പോഴത്തെ ചിന്ത. വിഷയം വളരെ ലളിതമാണ്. ഇസ്ലാമിക ബോധമുള്ള ബിസിനസ്സുകാരോട് സംസാരിക്കുമ്പോൾ മനസ്സിൽ തട്ടി പറയാനുള്ളത്, ഹൃദയം കൊണ്ട് ഏറ്റെടുക്കാൻ കഴിയുമെങ്കിൽ തീർച്ചയായും ഇസ്ലാമിക സേവനത്തിലും മുന്നേറ്റത്തിലും വലിയ സംഭാവനകൾ അർപ്പിക്കാൻ കഴിവുള്ളവർ തന്നെയാണ് സമ്പന്നരായ ബിസിനസ്സുകാർ. അവരുടെ വിജയം കൊണ്ടാണ് നാട്ടിലുടനീളം ധർമ്മസ്ഥാപനങ്ങളും മസ്ജിദുകളും ഇസ്ലാമിക വിജ്ഞാനീയ ആസ്ഥാനങ്ങളുമൊക്കെ ഉണ്ടായത്. പാവപ്പെട്ടവരെ രക്ഷിച്ചുകൊണ്ട് ദുരന്തങ്ങളിൽ മോചനം നൽകിക്കൊണ്ട് വ്യത്യസ്തങ്ങളായ കർമ്മ പരിപാടികളിൽ സമ്പന്നരായ സഹൃദയരുടെ സംഭാവനകളാണ് വിജയം നൽകുന്നത്. ആ സ്ഥിതിക്ക് വിജയിപ്പിക്കണം, ബിസിനസ് വളരണം, ഉയരണം. എന്നാൽ മൗലികമായ ചില ആദർശം ഇസ്ലാമിക ബോധമുള്ള ഓരോ ബിസിനസ്സുകാരൻ്റെയും മനസ്സിൽ ഇച്ഛാശക്തിയോടുകൂടി നടപ്പിൽ വരുത്തണമെന്ന് ഉറപ്പിച്ചുകൊണ്ട് ആലോചന വേണം. പരിശുദ്ധ ഇസ്ലാം സമഗ്രമാണ്. ഐഹികവും പാരത്രികവുമായ വിജയവും മോക്ഷവുമാണ് പരിശുദ്ധ ഇസ്ലാമിൻ്റെ ലക്ഷ്യം. ഒരു വിശ്വാസിയുടെ പ്രാർത്ഥന തന്നെ ദുനിയാവിൽ എങ്ങനെയെങ്കിലും കഷ്ടപ്പെട്ട് കഴിഞ്ഞുകൂടി
ആഹിറം വിജയിച്ചാൽ മതി എന്നല്ല. ആഹിറത്തിൽ വിജയിക്കാതെ പരലോക വിജയം നഷ്ടപ്പെടുത്തി ഇഹലോകത്ത് കച്ചവടത്തിലും സമൃദ്ധിയിലും വളരാനുമല്ല, രണ്ടിനെയും സമന്വയിപ്പിക്കുന്ന ഒരു രീതിയാണ്. റബ്ബന ആതിന ഫിദ്ദുനിയ ഹസനത്തൻ വഫിൽ ആഖിറത്തി ഹസനത്തൻ വഖിന അദാബന്നാർ. ലോകൈകനാഥനായ ഞങ്ങളുടെ തമ്പുരാനെ, ഇഹലോക ജീവിതത്തിൽ ഞങ്ങൾക്ക് നീ നന്മ സമ്മാനിക്കണമേ. വഫിൽ ആഖിറത്തി ഹസനത്തൻ, പരലോക ജീവിതത്തിലും ഞങ്ങൾക്ക് നീ നന്മ പ്രദാനം ചെയ്യണമേ. ഇഹലോകത്തും പരലോകത്തും ഹസനത്ത്, നന്മയുള്ള വിജയം, ഇതാണ് വിശ്വാസിയുടെ പ്രാർത്ഥന. ഇങ്ങനെ ആയിരിക്കണം നമ്മുടെ ലക്ഷ്യവും. വഖിന അദാബന്നാർ, നരകാഗ്നി, അതെ, പരലോകത്തെത്തുമ്പോൾ പരാജിതരുടെ താവളമാണ് നരകാഗ്നി. വലിയാദു ബില്ലാഹു കാക്കട്ടെ. എന്നാൽ വഖിന അദാബന്നാർ എന്നത് ദുനിയാവിലേക്കും ആഖിറത്തിലേക്കും ഹസനത്ത് വേണമെന്ന് അള്ളാഹുവിനോട് ചോദിച്ചതിന് ശേഷമുള്ള പ്രാർത്ഥനയാണ്. അതിനർത്ഥം ഐഹികമായി നരകീയതയുണ്ട്. ഇഹലോകത്ത് ലൗകിക ജീവിതത്തിൽ നരകതുല്യമായ കഷ്ടതകളും വിഷമങ്ങളുമുണ്ട്. അതിലകപ്പെട്ടു പോയാൽ വല്ലാത്ത വേദനയാണ്. സാമ്പത്തികമായി ഉയർന്നവർ, സമ്പന്നർ, കോടീശ്വരന്മാർ, പക്ഷേ വ്യക്തിജീവിതവുമായി ബന്ധപ്പെട്ട്, കുടുംബജീവിതവുമായി ബന്ധപ്പെട്ട് ബന്ധങ്ങളെക്കുറിച്ചൊക്കെ ആലോചിക്കുമ്പോൾ നരകീയമായ മാനസിക സമ്മർദ്ദങ്ങൾ, സംഘർഷങ്ങൾ. അപ്പോൾ ദുനിയാവിലെ നരകീയതയും രക്ഷപ്പെട്ട് കിട്ടണം, ആഖിറത്തിലെത്തിയാൽ നരക വിമോചനവും ലഭിക്കണം. അതാണ് വഖിന അദാബന്നാർ എന്ന്, ദുനിയാവും ആഖിറവും ഹസനത്ത് നേടാൻ വേണ്ടിയുള്ള ദുആഇന്റെ കൂടെ ചേർത്തു കൊടുത്തത്. ബിസിനസ്സും മറ്റും വെറും ഭൗതികമായ വളർച്ച മാത്രമാകുമ്പോൾ, അതിന് മാനസികമായ സന്തോഷം നൽകാൻ പറ്റുന്നില്ലെങ്കിൽ, പ്രയാസങ്ങളും സംഘർഷങ്ങളും വ്യക്തിബന്ധങ്ങളിലുള്ള ഉലച്ചിലുകളും അപകടങ്ങളുമാണ് വരുന്നതെങ്കിൽ നരകീയത തന്നെയാണ് സമ്മാനിക്കുക. അതിൽ നിന്ന് രക്ഷ കിട്ടണം. ചുരുക്കി പറഞ്ഞാൽ രണ്ട് തരം ഇടപാടുകളുണ്ട്, ബിസിനസ്സുകളുണ്ട്. പരലോക വിജയത്തിന് വേണ്ടിയുള്ള ബിസിനസ്, ഇഹലോക ലൗകിക വിജയം, അതും ബിസിനസ് തന്നെയാണ്. അതാണ് കച്ചവടക്കാരും സമ്പന്നന്മാരും വ്യത്യസ്ത സ്ഥാപനങ്ങളും ബിസിനസ്സുകൾ നടത്തി വിജയിക്കുന്നത്. പരിശുദ്ധ ഖുർആനിന്റെ ഭാഷ്യം ഇഹലോകത്തിന്റെ വിജയത്തിന് വേണ്ടിയുള്ള ബിസിനസ് പോലെ ആത്മീയമായ മുന്നേറ്റത്തിന് വേണ്ടിയുള്ള, പാരത്രിക വിജയത്തിന് വേണ്ടിയുള്ള പരിപാടിയും ബിസിനസ് എന്ന ഭാഷയിലാണ് പരിശുദ്ധ ഖുർആൻ ഉപയോഗിച്ചത്. വഅംഫഖൂ മിമ്മാ റസഖനാഹും സിറൻ വഅലാനിയതൻ യർജൂന തിജാരതൻ ലൻ തബൂർ. അവർക്ക് അല്ലാഹു തആല നൽകിയ പണവും ബുദ്ധിയും കഴിവും മികവും സ്ഥാനമാനങ്ങളും അതെല്ലാം അവർക്ക് അല്ലാഹു തആല നൽകിയതാണ്, അത് വിനിയോഗിക്കുന്നവരാണ്. സിറൻ വഅലാനിയതൻ, അത് രഹസ്യമായി ചെയ്യേണ്ടതുണ്ട്, പരസ്യമായി തന്നെ വിനിയോഗിക്കേണ്ടതുണ്ട്. അത് ആ വിധത്തിൽ നിർവഹിക്കുന്ന വിശ്വാസികൾ, യർജൂന തിജാരതൻ ലൻ തബൂർ, നഷ്ടത്തിൽ കലാശിക്കാത്ത, വിഷമത്തിൽ ആപതിക്കാത്ത കച്ചവടമാണ് അവരാഗ്രഹിക്കുന്നത്. ഇവിടെ യർജൂന തിജാരതൻ, അപ്പോൾ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ മുന്നേറുന്ന ആത്മീയമായ പരിപാടികളും ഒരു തരത്തിൽ തിജാറത്ത് എന്നാണ്, കച്ചവടമാണത്. പക്ഷെ അള്ളാഹു തആല മുതലാളിയും നമ്മൾ തൊഴിലാളിയുമാകുന്ന കച്ചവടമല്ല. അള്ളാഹു എന്ന യജമാനന്റെ മുമ്പിൽ നമുക്ക് ആത്മീയ മുന്നേറ്റത്തിനുള്ള പ്രവർത്തനത്തെ തിജാറത്ത്, ഒരു ബിസിനസ് എന്ന ബോധത്തോടുകൂടി ആവിഷ്കരിക്കാൻ കഴിയും. അതുകൊണ്ടാണ് ഖുർആൻ പറഞ്ഞത്, യാ അയ്യുഹല്ലദീന ആമനു ഹൽ അദുല്ലുക്കും അലാ തിജാറത്തിൻ
തുഞ്ചീക്കുമിനാദാബിനലീം, വേദനാജനകമായ ശിക്ഷയിൽ നിന്നും നിങ്ങളെ രക്ഷപ്പെടുത്തുന്ന, വിമോചിപ്പിക്കുന്ന ഒരു ബിസിനസ്, ഒരു തിജാറത്ത് ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരട്ടെയോ? ഇവിടെയും തിജാറത്ത് എന്ന് ഉപയോഗിച്ച ശേഷം തുഞ്ചീക്കുമിൻ അദാബിൻ അലീം, വേദനാജനകമായ ശിക്ഷ ജീവിതത്തിലുമുണ്ട്, പാരത്രിക ജീവിതത്തിലുമുണ്ട്. സംഘർഷങ്ങളും വേദനകളും വെപ്രാളങ്ങളും ഇതെല്ലാം വേദനാജനകമായ ശിക്ഷയാണ്. ദുനിയാവിൽ നിന്ന് തന്നെ തുടങ്ങും. ഈ ദുനിയാവിലെയും ആഖിറത്തിലെയും വേദനാജനകമായ ശിക്ഷയിൽ നിന്ന് രക്ഷ കിട്ടാൻ തിജാറത്തുണ്ട്, കച്ചവടമുണ്ട്, ബിസിനസ് ഉണ്ട്. അത് ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരട്ടെയോ എന്നാണ് പരിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു തആല വിളംബരപ്പെടുത്തുന്നത്. തുഅ്മിനൂന ബില്ലാഹി, സത്യവിശ്വാസത്തിൽ നിന്ന് ആരംഭിച്ച് ജീവിതത്തിലെ വ്യത്യസ്തങ്ങളായ പോരാട്ടങ്ങൾ, സമരങ്ങൾ, ആധ്യാത്മികമായ മോക്ഷപ്രാപ്തിക്ക് വേണ്ടിയുള്ള മുജാഹിദകൾ. അപ്പോൾ ദുനിയാവിൽ തന്നെ സ്വർഗീയത ലഭിക്കണം, ദുനിയാവിലെ നരകീയതയിൽ നിന്ന് വിടുതൽ കിട്ടണം, ആഖിറത്തിൽ സ്വർഗം ലഭിക്കണം, ആഖിറത്തിൽ നരകത്തിൽ നിന്ന് രക്ഷ കിട്ടണം. ഇതിനുള്ള ബിസിനസ് രണ്ടും തിജാറത്ത് എന്ന ഭാഷയിലാണ് പരിശുദ്ധ ഖുർആൻ പറഞ്ഞത്. ഇനി നമുക്ക് ബിസിനസ് പ്രമുഖരായ, വിശ്വാസ്യ ബോധ്യമുള്ള നല്ല മനുഷ്യരോട് സംസാരിക്കാം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കച്ചവടം കുടുംബത്തെ രക്ഷിക്കാനാണ്. മറ്റാരെയും ആശ്രയിക്കാതെ മറ്റുള്ളവരെല്ലാവരും തന്നെ ആശ്രയിക്കുന്ന രീതിയിൽ വളരാനാണ്. നമ്മളെപ്പോഴും മറ്റുള്ളവരിൽ നിന്ന് എങ്ങനെ ലഭിക്കും എന്നല്ല ചിന്തിക്കേണ്ടത്, മറ്റുള്ളവരെല്ലാം നമ്മിലൂടെ എങ്ങനെ ലാഭിക്കും, ഇതാണ് ലാഭകരമായ ബിസിനസ്. നിസ്കാര നോമ്പാദി അനുഷ്ഠാദി കർമ്മങ്ങളിൽ സദാസമയവും മുഴുകുന്ന ഭക്തന്മാരായ കുറെ വിശ്വാസികളുണ്ട്. അവരിൽ മതപണ്ഡിതന്മാരുണ്ട്, ആത്മീയമായി ബോധമുള്ളവരുണ്ട്. എന്നാൽ അവരുടെ പ്രാർത്ഥനാ മന്ത്ര മാർഗങ്ങളെല്ലാം ചെയ്ത് മുന്നേറുന്നതിനേക്കാൾ ചിലപ്പോഴെങ്കിലും ഭൗതികമായ ബിസിനസ്സിലൂടെ വളർന്ന് സത്യബോധമുള്ള പണക്കാര് സമ്പന്നര് വിജയം നേടും. അതെങ്ങനെയാണ്? പരസഹായങ്ങൾ, സേവനങ്ങൾ, കാരുണ്യപ്രവർത്തനങ്ങൾ, മതകീയമായ ധർമ്മസ്ഥാപനങ്ങളുടെ സംരക്ഷണങ്ങൾ, ഇതെല്ലാം നിർവഹിക്കാൻ സമ്പത്ത് വേണം. അത് മനസ്സിൽ നിന്നും കൊടുക്കുന്നവർ, യുൻഫിഖൂന മിമ്മാ റസഖ്നാഹും സിറൻ വഅലാനിയത്തൻ, അത്തരം പണക്കാര് ചിലപ്പോൾ ഈ അനുഷ്ഠാന കർമ്മങ്ങളിലൂടെ മുന്നേറുന്നവരെക്കാൾ എത്രയോ എത്രയോ വിജയിക്കുമെന്ന് പ്രമാണങ്ങൾ സാക്ഷിയാണ്. രണ്ടും വേണമെന്നർത്ഥം. നിഅമൽ മാലു സ്വാലിഹു ലിൽ മർഇ സ്വാലിഹൈ, സയ്യിദുന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചതാണ്. നല്ല മുതൽ, നല്ല രീതിയിൽ, ചൂഷണങ്ങളില്ലാതെ, ചതിയും വഞ്ചനയും ഇല്ലാതെ, അനുവാദത്തോടുകൂടിയുള്ള പണം സമ്പാദിച്ച മുതൽ, അത് അനുവദനീയമായ മാർഗങ്ങളിൽ ഉചിതമായ രീതിയിൽ വിനിയോഗിക്കുന്നവർ, അത്തരം ആളുകളുടെ കയ്യിൽ ഉണ്ടാകുന്ന പണം നിഅമൽ മാലു സ്വാലിഹു ലിൽ മർഇ സ്വാലിഹി എന്നാണ് പരിശുദ്ധ ഖുർആൻ പറഞ്ഞത്. സയ്യിദുന സുലൈമാൻ അലൈഹിസ്സലാമിനെ പോലെ, സയ്യിദുന ഇബ്രാഹിം അലൈഹിസ്സലാമിനെ പോലെ സമ്പന്ന പ്രമുഖരായ പ്രവാചകന്മാരുണ്ടായിരുന്നു. അവരെ എല്ലാം പരിശുദ്ധ ഖുർആൻ വളരെയേറെ പ്രശംസിച്ചു പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇഹലോകത്ത് സമ്പന്നരാവുക എന്നത് ആത്മീയമായി മതപരമായി സമ്പന്നരാവുക എന്നതിലേക്ക് വഴി തെളിയിക്കുന്ന കാര്യമാണ്. മറ്റുള്ളവർക്കെല്ലാം ആശ്രയമായി തീരുക, തൻ്റെ നാടും സമൂഹവുമൊക്കെ എൻ്റെ കൈകളിൽ നിന്ന് ലഭിക്കുന്ന സഹായം കൊണ്ട് വളരുന്ന അവസ്ഥയിലേക്ക് ഞാൻ ഉയരണമെന്നാണ് ഓരോ ബിസിനസ്സുകാരനും ചിന്തിക്കേണ്ടത്. തൻ്റെ ബിസിനസ്സിനെ കുറിച്ച് ആസൂത്രണം ചെയ്യുമ്പോൾ തന്നെ അതിൽ നിന്ന് നിശ്ചിതമായ ഒരു ശതമാനം പാവപ്പെട്ടവർക്ക് വേണ്ടി, അവശത അനുഭവിക്കുന്നവർക്ക് വേണ്ടി, തൻ്റെ കുടുംബത്തിലെ അകന്നവർക്ക് വേണ്ടി,
നീക്കിവെക്കുമെന്ന ദൃഢപ്രതിജ്ഞ കച്ചവടത്തിന്റെ മാനിഫെസ്റ്റോ ആയി നമ്മൾ ബിസിനസ്സുകാർ ചിന്തിക്കണം. അങ്ങനെ വരുമ്പോൾ ലോകത്തിനു മുഴുവൻ തണലാകുന്ന ബിസിനസ്സുകാരനായി വളരാം. എത്രയോ വിശ്വാസികളായ നല്ല കോടീശ്വരന്മാർ നമുക്ക് പരിചയമുള്ളവരുണ്ട്. അവരിലൂടെ പാവപ്പെട്ടവർ ജീവിക്കുന്നു. അവരിലൂടെ മതധർമ്മ സ്ഥാപനങ്ങൾ നിലനിൽക്കുന്നു. കാരുണ്യ സേവന പ്രവർത്തനങ്ങൾ വളരുന്നു. അവരെയൊക്കെ മാതൃകയാക്കി എനിക്കെമ്പാടും അനുവദിച്ച സ്വത്ത് വർദ്ധിക്കണം. അതിനെന്താണ് മാർഗം? നഷ്ടം പറ്റാത്ത ബിസിനസ്, ലാഭം കൂടുതലുള്ള ബിസിനസ്, അപകടത്തിൽ ചെന്നു ചാടാൻ സാധ്യതയില്ലാത്ത ബിസിനസ്, കുറഞ്ഞ സമയം കൊണ്ട് കൂടുതൽ ലാഭം നേടാനുള്ള വിഹിതമായ മാർഗത്തിലൂടെയുള്ള ബിസിനസ്, ഇതൊക്കെ ആയിരിക്കും ബിസിനസ് മീറ്റിംഗിൽ മോട്ടിവേഷൻ നടത്തുന്ന ആധുനിക സാമ്പത്തിക വിദഗ്ധന്മാരും അതുപോലെ വ്യവഹാരങ്ങളിൽ വിജയിച്ചവരും കച്ചവടക്കാരായ കൂട്ടുകാർക്ക് പഠിപ്പിച്ചു കൊടുക്കുക. എന്നാൽ സത്യവിശ്വാസികളായ ബോധ്യമുള്ള ബോധമുള്ള ആളുകളാകുമ്പോൾ അവരോട് പറയാനുള്ളത്, എന്നാൽ ആത്മീയമായും ഇതുപോലെ തന്നെയാണ് കച്ചവടം. അള്ളാഹുവിനെ പ്രാപിക്കുവാൻ ആദരവായ സയ്യിദുന നബിയ്യ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹത്തോടുകൂടി പ്രാപിക്കുവാൻ, അള്ളാഹുവിൻ്റെ അഹ്ലുകാരായ മഹാന്മാരുമായി നല്ല ബന്ധം പുലർത്തി അവരുടെ കൂടെ സഹവസിച്ച് വിജയം നേടാൻ, അതും കച്ചവടം തന്നെയാണ്. ഇവിടെ നാം അറിയുക, ഈ കച്ചവടം രണ്ടും വിജയിപ്പിച്ചെടുക്കുമ്പോൾ വ്യത്യസ്ത വിധാനങ്ങളാണത്. എല്ലാവർക്കും ഒരേ ഒരു ലെവൽ അല്ല, ഒരേ ഒരു നിലവാരവുമല്ല. നമുക്കറിയാം, കച്ചവടങ്ങളൊക്കെ ചെയ്ത് സ്വന്തം കുടുംബത്തിൻ്റെ പട്ടിണി മാറ്റാൻ ആവശ്യമായ ചില വഴികളൊക്കെ തെളിഞ്ഞു കിട്ടുന്ന സാധാരണക്കാരായ ചെറിയ കച്ചവടക്കാരുണ്ട്. എന്നാൽ ഒരു കൂട്ടർ തൻ്റെ കുടുംബത്തിനും തൻ്റെ അയൽ കുടുംബത്തിനും അതുപോലെ കുറച്ചൊക്കെ പുറത്തേക്ക് കൊടുക്കാനും കൂടിയൊക്കെ വിജയം ലഭിച്ച കച്ചവടക്കാരുണ്ട്. ഇനി ഒരു കൂട്ടർ എമ്പാടും ലാഭം നേടി തൻ്റെ കുടുംബത്തിനും പേരമക്കൾക്കും തലമുറകൾ ജീവിക്കാനാവശ്യമായ സമ്പത്ത് നേടുന്ന വലിയ ബിസിനസ്സുകാരുണ്ട്. ഇനിയും ഒരു കൂട്ടരോ കോടികൾ ബാങ്ക് ബാലൻസായി നിൽക്കുകയും ഒരു രാജ്യത്തെ ഒന്നടങ്കം വില കൊടുത്ത് വാങ്ങാൻ പറ്റുന്ന പരുവത്തിലേക്ക് ഉയർന്ന സമാധാനവും ശാന്തിയും സുഖവും നേടി ഭൗതികമായ ആഡംബര അലങ്കാരങ്ങളിൽ ജീവിക്കുന്ന വലിയ കോടീശ്വര പ്രമുഖന്മാരുമുണ്ട്. ഈ വ്യത്യസ്തമായ കച്ചവടക്കാരുടെ വിധാനങ്ങൾ ഭൗതികമായി നാം കാണുന്നുണ്ട്. ചെറിയ മുതലാളിയും വലിയ മുതലാളിയും ഇതെല്ലാം നമ്മുടെ കൺമുമ്പിൽ കാണുന്നു. ഇത് ആത്മീയമായും നാം വിലയിരുത്തണം. അതെങ്ങനെയാണ്? ആത്മീയമായി അള്ളാഹുവുമായി ഒത്തു നടത്തുന്ന തിജാറത്ത്, ഹൽ ഉനബിഉക്കും, ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം, ഞാൻ നിങ്ങളെ പഠിപ്പിച്ചു തരാം. ഏത് തിജാറത്ത്? ആ തിജാറത്ത് അള്ളാഹു പഠിപ്പിച്ചു തന്നപ്പോഴും ഇതേ രീതി തന്നെയാണ്. അതായത് ലളിതമായി പറഞ്ഞാൽ, ആത്മീയമായി അത്യാവശ്യമുള്ള നിബന്ധനകളും നിർബന്ധങ്ങളും പരിപാലിച്ച് അക്കരെ കൂടുന്ന ആളുകൾ കഷ്ടിച്ച് നന്മ തിന്മകളൊക്കെ തൂക്കിക്കണക്കാക്കി നന്മയുടെ അളവ് കുറച്ച് മുന്നോട്ട് വന്ന് സ്വർഗപ്രാപ്തിയിലേക്ക് ഉയരുന്നവർ, ഇങ്ങനെ ഒരു കൂട്ടരെക്കുറിച്ച്. അതാണ് പലരുടെയും മോഹം. പക്ഷെ അത് മതിയോ നമുക്ക്? രണ്ടാമതൊരു കൂട്ടരാരാണ്? പരലോകവും ബേജാറും മഹ്ഷറും എല്ലാം സഹിച്ച് കഷ്ടപ്പെട്ട് മഹാഭാഗ്യത്തിന് കഷ്ടിച്ച് സ്വർഗപ്രതീക്ഷയുള്ളവർ, അങ്ങനെയുള്ള ഒരു വിഭാഗം ആത്മീയ വഴിയിലുള്ള ബിസിനസ് ഉണ്ട്. എന്നാൽ മറ്റൊരു വിഭാഗമുണ്ട്, സ്വർഗം തുടങ്ങുന്നത് അവർക്ക് സ്വർഗത്തിലെത്തിയ ശേഷം മാത്രമാണ്. ഖബറിലും ബേജാറ്, മഹ്ഷറിലും ബേജാറ്. അള്ളാഹുവിൻ്റെ കൃപ കൊണ്ട് അവസാനം സ്വർഗപ്രവേശം നേടി രക്ഷപ്പെടുന്നവർ മാത്രമാണ്. എന്നാൽ മറ്റൊരു വിഭാഗം, ഇതെല്ലാം പരിശുദ്ധ ഖുർആനും തിരുസുന്നത്തും പഠിപ്പിച്ചതാണ്, ഹിസാബ് പോലുമില്ലാതെ വിചാരണയുടെ യാതൊരു പരീക്ഷണവും അഭിമുഖീകരിക്കാൻ നിൽക്കാതെ അള്ളാഹുവിൻ്റെ സ്വർഗീയ കൃപയിലേക്ക് പറന്നു പോകുന്നവർ. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വ്യത്യസ്ത ഘടകങ്ങളിലുള്ള വിധാനങ്ങളിലുള്ള നിലവാരങ്ങളിലുള്ള ആത്മീയ വിജയം നേടുന്നവരെ പറ്റി പറഞ്ഞിട്ടുണ്ട്.
സ്വർഗത്തിലേക്ക് കഷ്ടിച്ച് കയറുന്നവരെക്കുറിച്ച്, സ്വറാത്ത് വിട്ടുകടക്കുമ്പോൾ പ്രതിസന്ധികളെ തരണം ചെയ്ത് ഭാഗ്യവശാൽ മാത്രം സ്വർഗം പ്രാപിക്കുന്നവരെ പറ്റി, എന്നാൽ കുതിരപ്പുറത്തേറി അതിവേഗതയിൽ സ്വറാത്ത് വിട്ടുകിടക്കുന്നവരെ പറ്റി, മിന്നൽ പിണറിൻ്റെ വേഗതയിൽ സ്വർഗീയ പ്രാപ്തി നേടുന്നവരെ പറ്റി, ഇവിടെയൊക്കെ ഈ സ്വർഗീയ പ്രാപ്തി പലർക്കും കബറ് ജീവിതം മുതൽക്ക് തുടങ്ങുന്നതാണ്. കബറിൽ നല്ല മഹാന്മാർക്ക് സ്വർഗീയതയും സ്വർഗീയ സുഖങ്ങളും അനുഭവിക്കാൻ കഴിയുന്നു. എന്നാൽ ഇവിടെയാണ് അള്ളാഹുവുമായൊത്തുള്ള ഈ ആത്മീയ ബിസിനസ്, അതിന് ബിസിനസ് എന്ന് തന്നെ പറയുന്നത്, ഈ മീറ്റിംഗിൻ്റെ പൊതു സ്വഭാവത്തെ മാനിച്ചുകൊണ്ടും പരിശുദ്ധ ഖുർആൻ തന്നെ തിജാറത്തൻ ലൻ തബൂർ എന്നും ഹൽ അദുല്ലുക്കും അലാ തിജാറത്തിൻ തുൻജീകും മിൻ അദാബിൻ അലീം, തിജാറത്ത് എന്ന് ഉപയോഗിച്ചിട്ടുണ്ട് കച്ചവടം, ബിസിനസ്. അങ്ങനെ വരുമ്പോൾ പരലോക വിജയത്തിന് വേണ്ടി, ആത്മീയ വിജയത്തിന് വേണ്ടിയുള്ള മുതലാളിമാരും ഇങ്ങനെ തന്നെയാണ് എന്നർത്ഥം. കഷ്ടിച്ച് ജയിക്കുന്നവർ, സ്വന്തം നഫ്സിനെ രക്ഷപ്പെടുത്താൻ വഴിയില്ലാതെ മറ്റാരുടെയെങ്കിലുമൊക്കെ പ്രേരണ കൊണ്ട് രക്ഷപ്പെടുന്ന ആളുകൾ, സ്വന്തം മക്കളുടെ പ്രാർത്ഥന കൊണ്ട് സ്വർഗപ്രാപ്തി നേടുന്ന ആളുകൾ, അതുമല്ലെങ്കിൽ താൻ ചെയ്തു വെച്ച ഏതോ പുണ്യകർമ്മങ്ങൾ അതിൻ്റെ ഷഫാഅത്ത് ശുപാർശ കൊണ്ട് പരലോകം നേടുന്ന ആളുകൾ, എന്നാൽ ദുനിയാവിൽ വെച്ചു തന്നെ സ്വർഗീയമായ വസന്താനന്ദങ്ങൾ അനുഭവിച്ച് ആസ്വദിക്കുന്ന ഒരു വിഭാഗം കച്ചവടക്കാരുണ്ട് ആത്മീയ ലോകത്ത്. അതായത് അത് നിസ്കാര നോമ്പാദി അനുഷ്ഠാനങ്ങളിൽ മാത്രം ജീവിക്കുകയും അതിലപ്പുറമുള്ള ആധ്യാത്മികതയുടെ അഗാധമായ ഭാഗങ്ങൾ ചിന്തിക്കാതെ കഴിഞ്ഞുകൂടുകയും ചെയ്യുന്ന ആളുകൾക്ക് മനസ്സിലാവുക പോലുമില്ല. യഥാർത്ഥത്തിൽ അതാണ് കച്ചവടം. അവരാണ് പ്രമാണിമാർ. പ്രമാണം അറിയുന്ന പ്രമാണിമാരവരാണ്. അവരാണ് രാജാക്കന്മാർ. അവർ ഈ ഇഹലോക ജീവിതത്തിൽ തന്നെ മുഷാഹദ, ആധ്യാത്മികമായ നേർസാക്ഷ്യം അനുഭവിക്കുന്നവരാണ്. മാരിഫത്തിൻ്റെ ആധ്യാത്മിക വിജ്ഞാന മേഖലകളെക്കൊണ്ട് മനസ്സും കൽബും റൂഹും ത്രസിക്കുന്നവരാണ്. അവർ സ്വർഗീയമായ വസന്തത്തിൻ്റെ, ആനന്ദത്തിൻ്റെ, പരമാനന്ദത്തിൻ്റെ മാർഗത്തിൽ വിജയിച്ച കച്ചവടക്കാരാണ്. അവരാണ് ആത്മീയമായ ഏറ്റവും വലിയ വിരാജിച്ച വിജയികൾ. മഹാന്മാരെല്ലാം പറഞ്ഞിട്ടുണ്ട് അവരുടെ ഗ്രന്ഥങ്ങളിൽ. ആധ്യാത്മികമായി വിജയത്തിൻ്റെ മാർഗത്തിൽ തേരോട്ടം നടത്തി മുന്നേറിയ മഹാന്മാർ അവരുടെ ശിഷ്യഗണങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, നാം ഇപ്പോഴും ഒരു വലിയ വിജയ സാമ്രാജ്യം കീഴടക്കിയവരാണ്. നമ്മൾ നേടിയെടുത്ത വിജയ സാമ്രാജ്യത്തെപ്പറ്റി ലോകരാജാക്കന്മാർ മനസ്സിലാക്കിയാൽ നമ്മുടെ ഈ മേഖല അവർക്ക് തട്ടിപ്പറിക്കാൻ വേണ്ടി നമ്മളോടവർ സമരം ചെയ്യും. അത്രയും വലിയ സ്വർഗീയതയിലാണ് നമ്മൾ ഇപ്പോഴുള്ളത്. അതാണ് മനഃശാന്തിയുടെ, സമാധാനത്തിൻ്റെ, വിശ്രാന്തിയുടെ, പ്രാപ്തിയുടെ, മാരിഫത്തിൻ്റെ, മുഷാഹദയുടെ മേഖല. അപ്പോൾ മുതലാളിമാരിൽ പല തട്ടുകളും പല വിധാനങ്ങളും ആത്മീയമായുമുണ്ട്, ലൗകികമായുമുണ്ട്. അപ്പം ലൗകികമായി എനിക്ക് ചെറിയ ഒരാളായാൽ മതി, എൻ്റെ കച്ചവടം അങ്ങനെയൊന്നും വിജയിക്കണമെന്നില്ല, വൈകുന്നേരത്തോടെ ഒരു 10-2000 രൂപ ഒരുമിച്ച് കൂട്ടി കുടുംബത്തിനെ പതുക്കെ പട്ടിണിയിൽ നിന്ന് മാറ്റിയാൽ മതി എന്ന് ഒരു ബിസിനസ് മീറ്റിംഗിൽ പങ്കെടുത്തവർ ആരെങ്കിലും ആലോചിക്കുമോ? ഇല്ല. മറിച്ച് വാർഷിക ബാലൻസ് ബാങ്ക് അക്കൗണ്ടിൽ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും പലതരത്തിലുള്ള ബിസിനസ്സുകൾ, അഥവാ ഒന്ന് നഷ്ടപ്പെട്ടാലും അടുത്തതിലൂടെ പിടിച്ചു കയറാൻ കഴിയണം, ഒന്നിൽ വലിയ നഷ്ടം വന്നു പോയാൽ അടുത്തതുകൊണ്ട് നികത്താൻ പറ്റണം, ഇതൊക്കെയല്ലേ ലൗകിക ബിസിനസ് മേഖലയിൽ നമുക്ക് ലഭിക്കുന്ന ഉപദേശം, നമ്മളൊക്കെ ആഗ്രഹിക്കുന്നതും. എങ്കിൽ ആധ്യാത്മികമായും നമ്മുടെ ബിസിനസ് തളരാൻ പാടില്ല, ഉയരണം. എങ്ങനെയെങ്കിലും കഷ്ടപ്പെട്ട് അക്കരെ പറ്റിയാൽ പോരാ. പരലോകത്തെത്തിയ ശേഷം, അതായത് മരണാനന്തരം മാത്രം വിജയം ലഭിച്ചാൽ പോരാ. ആത്മീയമായ സ്വർഗീയത ഇഹലോകത്ത് വെച്ച് തന്നെ നേടിയ മഹാന്മാർ സയ്യിദി ഗൗസുൽ ആലം, അബ്ദുൽ ഖാദിർ ജീലാനി റളിയല്ലാഹു അൻഹു ഒക്കെ
ആധ്യാത്മിക ശിക്ഷണ പരിശീലനങ്ങളുടെ പതിറ്റാണ്ടുകളുടെ പ്രയത്നത്തിന് ശേഷം അഭിവൃദ്ധിയിലെത്തി ആത്മീയമായി വലിയ വിശ്വാലിൽ പരകായ പ്രാപ്തിയിലെത്തിയവരൊക്കെ ആ ഒരവസ്ഥയിലേക്ക് എത്തിയപ്പോൾ സാകല്യം അനുഭവിച്ചു അവർ. എന്നിട്ടോ ആഡംബരത്തിലൂടെ ഭൗതിക ജീവിതത്തിലെ സമ്പന്നതയിലൂടെ സയ്യിദി അബ്ദുൽ ഖാദിർ ജീലാനി റളിയല്ലാഹു അൻഹു തൻ്റെ ശിഷ്യഗണങ്ങളൊത്ത് ജീവിച്ചു എന്ന് ചരിത്രമാണ്. സ്വർണം ഉന്നത മുന്തിയ ലോഹങ്ങൾ സൂക്ഷിക്കുവാനുള്ള ഗോഡൌണ് വരെ സയ്യിദി അബ്ദുൽ ഖാദിർ ജീലാനി തങ്ങൾക്കുണ്ടായിരുന്നു എന്ന് ഇമാം അബ്ദുൽ വഹാബ് ഷാറാനിയെ പോലുള്ളവർ എഴുതി വച്ചിട്ടുണ്ട്. വലിയ ബിസിനസ് പ്രമുഖനായിരുന്നു എന്നും കപ്പലുകൾ തുറമുഖങ്ങളിൽ വന്നുപോയി ബിസിനസ് നടത്തുന്നത് സയ്യിദി അബ്ദുൽ ഖാദിർ ജീലാനി റളിയല്ലാഹു അൻഹുവിൻ്റെ സ്വന്തം ഉടമസ്ഥാവകാശയിലുണ്ടായിരുന്നു എന്ന് ചരിത്രം പറയുന്നുണ്ട്. അബുൽ ഹസൻ ഷാദുലി റളിയല്ലാഹു അൻഹു ആത്മീയമായി ഉയർന്ന ആളായിരുന്നു എന്നും ആഡംബരപൂർണമായ ജീവിതം നയിച്ചുവെന്നും അലങ്കാരഭൂയിഷ്ഠമായ വേഷവിധാനം താൻ അനുഭവിച്ചിരുന്നു എന്നും ചരിത്രം പറയുന്നുണ്ട്. അബുൽ ഹസൻ ഷാദുലി റളിയല്ലാഹു അൻഹു എന്ന ആത്മീയ മാർഗത്തിലെ ഉയർന്ന മഹാത്മാവിൻ്റെ അടുത്ത് കീറിപ്പറിഞ്ഞ രോമക്കുപ്പായമണിഞ്ഞ ഒരു സൂഫി വ്യാജവാദി വന്നുകൊണ്ട് ഞാനാണ് സൂഫി എന്ന് പറഞ്ഞപ്പോൾ സയ്യിദി അബുൽ ഹസൻ ഷാദുലി റളിയല്ലാഹു അൻഹു പറഞ്ഞത്, നിങ്ങളുടെ ഈ മുഷിഞ്ഞ വസ്ത്രവും വെറും രോമക്കുപ്പായവും ഇതെല്ലാമാണ് നിങ്ങളുടെ ആത്മീയ മുന്നേറ്റത്തിൽ നിങ്ങൾ സ്വീകരിക്കുന്ന ശൈലിയെങ്കിൽ നിങ്ങളെ കാണുന്ന ശിഷ്യന്മാരും അനുവാചകരും മനസ്സിലാക്കും നിങ്ങളുടെ നാഥനായ അള്ളാഹു പരമദരിദ്രനാണ്, ഒന്നും തരാൻ കഴിയില്ലാത്ത സാധുവാണ്. എന്നാൽ എൻ്റെ ഈ വീടും പരിസരവും വസ്ത്രവും ഭൗതികമായ സന്തോഷങ്ങളും കാണുമ്പോൾ എൻ്റെ അനുചരന്മാർക്ക് മനസ്സിലാകും എൻ്റെ റബ്ബ് വനിയാണ്, സമ്പന്നനാണ്, നിരാശ്രയനാണ്, ഐശ്വര്യവാനാണ്. അപ്പം ഈ ഒരു ബിസിനസ്സും പരലോകത്തുള്ള ബിസിനസ്സും രണ്ടും വിജയിക്കാൻ ആവശ്യമായ മാർഗ നിർദ്ദേശങ്ങൾ നാം പരിപാലിക്കുക. പക്ഷേ ആത്മീയ കച്ചവടം എന്ന പേരിൽ ഇന്ന് ഒരു വ്യവഹാരം തന്നെയുണ്ട്. അതായത് പരലോകത്ത് രക്ഷിക്കാനുള്ള രക്ഷപ്പെടാനുള്ള മാർഗവും ആത്മീയമായി വളരാനും വളർത്താനുള്ള മാർഗവും അത് കേവലം ദുനിയാവിൻ്റെ ആവശ്യത്തിന് വേണ്ടി മാത്രം തട്ടിപ്പും ചതിയും കളവും വഞ്ചനയും അഭിനയങ്ങളും നാഢ്യങ്ങളുമായി ആത്മീയ കച്ചവടം നടത്തുന്നവർ വല്ലയ്യാദു ബില്ലാഹി വല്ലാത്ത സങ്കടമാണ് ആ ലോകം. ആ പ്രയോഗം പോലും പറയുമ്പോൾ ആത്മീയ കച്ചവടം എന്ന് പരിശുദ്ധ ഖുർആൻ തിജാറത്ത് എന്നൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിലും ഈ പ്രയോഗം ഇന്ന് തേയ്മാനം സംഭവിച്ച വളരെ മോശപ്പെട്ട രീതിയിൽ അർത്ഥവ്യവഹാരമുള്ള പദമായി മാറിയിട്ടുണ്ട്. അതല്ല നാം ഉദ്ദേശിക്കുന്നത്, മറിച്ച് അവരവരുടെ രക്ഷയ്ക്ക് വേണ്ടിയുള്ള ആത്മീയ മാർഗങ്ങൾ സ്വീകരിക്കുക, മറ്റുള്ള എല്ലാവരെയും രക്ഷപ്പെടുത്തുന്നതിനേക്കാൾ മുൻപ് അവനവൻ്റെ കാര്യം രക്ഷപ്പെടുത്താൻ നോക്കുക. ബിസിനസ്സുണ്ട്, കോടികളുടെ ആസ്തിയുണ്ട്, കൊട്ടാര സമാനമായ വീടുണ്ട്, അതൊക്കെ ഉണ്ടെങ്കിലും തൻ്റെ ആത്മത്തെ തിരിച്ചറിയാത്ത ആത്മീയമായ വളർച്ചയുടെ മാർഗങ്ങൾ അറിയാത്ത സർവാധിനാഥനായ അള്ളാഹുവിനെ ലഭിക്കാത്ത ഒരാൾ എത്ര വലിയ ബിസിനസ്സുകാരനായാലും എല്ലാവരും പഠിപ്പിച്ചതുപോലെ ഒരുവൻ എല്ലാം നേടി അവനവനെ നേടുന്നില്ലെങ്കിൽ എന്താണ് നേട്ടം? അതുകൊണ്ട് നമുക്ക് അള്ളാഹുവിനോട് അകമഴിഞ്ഞ് ദുആ ചെയ്യാം. റബ്ബന ആതിന ഫിദ്ദുനിയാ ഹസനത്തൻ വഫിൽ ആഖിറത്തി ഹസനത്തൻ വഖിനാ അദാബന്നാർ. വീണ്ടും പറയുന്നു, ദുനിയാവിൽ നാഥ ഞങ്ങൾക്ക് നീ നന്മ പ്രദാനം ചെയ്യണമേ, ആഖിറത്തിൽ നാഥ ഞങ്ങൾക്ക് നീ നന്മ പ്രദാനം ചെയ്യണമേ. വഖിനാ അദാബന്നാർ, അന്നാറിൻ്റെ അദാബ്, അത് ജീവിതത്തിലെ സംഘർഷങ്ങൾ, മനസ്സിന് അസ്വാസ്ഥ്യമുണ്ടാക്കുന്ന നരകീയ വിഷമങ്ങൾ, അത് ഇഹലോക ജീവിതത്തിൽ നിന്നും അള്ളാഹുവെ ഞങ്ങൾക്ക് നീ കാത്തരുളേണമേ. പരലോകത്ത് കത്തിയാളുന്ന അഗ്നിഗുണ്ഠമാകുന്ന നരകത്തിൽ നിന്നും ഞങ്ങൾക്ക് നീ മോചനം നൽകണമേ. ആമീൻ. അല്ലാഹുമ്മ ആമീൻ. ബിറഹ്മതിക 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 യാ അർഹമർ റാഹിമീൻ.